തൊഴിലന്വേഷകർക്ക് ഇന്ത്യയിലും യു എയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള തൊഴിലവസരങ്ങൾ പരിചയപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സിലേക്കുള്ള എംപ്ലോയ്മെൻ്റ് വേക്കൻസികളാണ്. മറ്റൊന്നുമല്ല, ദുബായ് പോലീസിനെ ഉദ്ധരിച്ച് പ്രമുഖ ജോബ് പോർട്ടലുകൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണ്. ഈ പറയുന്ന വേക്കൻസികൾ ദുബായ് പോലീസിൽ ഉടനെ തന്നെ ജോബ് സൈറ്റിൽ, ദുബായ് പോലീസിൻ്റെ സൈറ്റിൽ വേക്കൻസികൾ അല്ലെങ്കിൽ കരിയർ എന്ന വിഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട്, അസറ്റ് ആൻഡ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഓഫീസർ, എക്സിക്യൂട്ടീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്സ്പേർട്ട്, ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിസ്റ്റ്, വെറ്റിനറി ഡോക്ടർ, സോഫ്റ്റ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ, സ്മാർട്ട് പെട്രോൾ പ്രൊജക്ട് മാനേജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിസ്റ്റ്, പൈലറ്റ് കാൻഡിഡേറ്റ് എന്നിങ്ങനെയുള്ള വേക്കൻസികളാണ് വരുന്നതായി അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഓൺലൈനിൽ പല ജോബ് സൈറ്റുകളിലും ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് CV ഉൾപ്പെടെ ഒരു കവറിംഗ് ലെറ്ററും ചേർത്ത് വേണം ഈ ആപ്ലിക്കേഷന് അയക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൊരു ശങ്ക വേണ്ട, ദുബായ് പോലീസിൻ്റെ സൈറ്റിൽ മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓർക്കുക, ദുബായ് പോലീസിൻ്റെ ആയതുകൊണ്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, അതായത് നിങ്ങളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായും വ്യക്തമായും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഫീൽഡിലും വേണ്ട എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫുൾ ടൈം ജോബാണ്. UAE നിയമപ്രകാരമുള്ള ഗവൺമെൻറ് ഓഫീഷ്യൽസിന് കിട്ടുന്ന ശമ്പളം കിട്ടും. യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണം, 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നാണ്, അതായത് 12th July 2021 ഈ അനൗൺസ്മെൻറ്റ് വന്നതായി സൈറ്റുകൾ കാണിക്കുന്നത്. അപ്ലൈ ചെയ്യുവാനായി ദുബായ് പോലീസിൻ്റെ ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ ലോഗിൻ ചെയ്യുക, നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അതല്ല എങ്കിൽ ഇമെയിൽ ID ഫുൾ നെയിമും ബർത്ത് ഡേറ്റ്, ജെൻഡർ, എമിറേറ്റ്സ് ID ഡീറ്റെയിൽസ്, നാഷണാലിറ്റി എന്നിവ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. പാസ്വേഡ് ഓർത്ത് വെച്ചേക്കുക. ഒരു ക്യാപ്ചാ ഉണ്ട്, അതായത് സിസ്റ്റമല്ല മനുഷ്യനാണ് ഇത് ഫില്ല് ചെയ്യുന്നതിനുള്ള ക്യാപ്ചർ ഉണ്ട്, അത് ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ CV ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അടുത്ത നിമിഷങ്ങളിലോ ഇത് കാണാൻ സാധിക്കുന്നതാണ്. സെർവർ അപ്പ് ഡൗൺ ആവുന്നതനുസരിച്ച് ഒരല്പ താമസം ഉണ്ടായിരിക്കും. ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ജോലി, ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you from Jobsell.